Hi students, ത്രികോണമിതി പാഠഭാഗത്തിലെ പേജ് നമ്പർ 110 പരിശീലന പ്രശ്നങ്ങളിലെ ചില ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നാം വിശദമാക്കുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, പടം വരയ്ക്കാതെ പട്ടിക നോക്കാതെ സൈൻ 1 ഡിഗ്രി, കോസ് 1 ഡിഗ്രി, സൈൻ 2 ഡിഗ്രി, കോസ് 2 ഡിഗ്രി എന്നീ സംഖ്യകളെ വലുപ്പ ക്രമത്തിൽ എഴുതുക, എന്ന് വെച്ചാൽ ആരോഹണ ക്രമത്തിൽ എഴുതുക. ആരോഹണ ക്രമത്തിൽ, ആരോഹണ ക്രമത്തിലോ അവരോഹണ ക്രമത്തിലോ എഴുതാം. നമുക്കിവിടെ ആരോഹണ ക്രമത്തിൽ എഴുതാം. ആരോഹണ ക്രമത്തിൽ എന്ന് വെച്ചാൽ ചെറുതിൽ നിന്ന് വലുതിലേക്ക് എന്നർത്ഥം. ഇവിടെ നമുക്ക് അറിയാവുന്ന മറ്റൊരു കാര്യം, നമ്മള് പാഠപുസ്തകത്തിന്റെ പുറകിലുള്ള പട്ടിക പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും, കോണളവ് വലുതാവും തോറും, കോണളവ് വലുതായി വരും തോറും അതിൻ്റെ സൈൻ വിലകൾ വർദ്ധിക്കുന്നു. കോണളവ് വലുതാവും തോറും അതിൻ്റെ സൈൻ അളവുകൾ വർദ്ധിക്കുന്നു. എന്നാൽ കോണളവുകൾ വർദ്ധിക്കും തോറും അതിൻ്റെ കോസ് അളവുകൾ ചെറുതായി വരും. കോണളവുകൾ വലുതാവും തോറും സൈൻ വിലകൾ വർദ്ധിക്കുന്നു. കോണളവുകൾ വലുതാവുമ്പോൾ, വലുതാവും തോറും അതിൻ്റെ സൈൻ വിലകൾ വർദ്ധിക്കുന്നു. എന്ന് നമുക്കറിയാം. ആയതുകൊണ്ട് ഈ തന്നിരിക്കുന്ന അളവുകളെ ആരോഹണ ക്രമത്തിൽ എഴുതുന്നതിന് നാം എല്ലാ അളവുകളെയും സൈൻ വിലകളാക്കി മാറ്റി എഴുതിയാൽ മതിയാവും. അപ്പൊ നമുക്ക് എന്തറിയാം, സൈൻ 1 എന്നാൽ സൈൻ 1 ഡിഗ്രി എന്നത് കോസ് 90 ഡിഗ്രിക്ക് ഈക്വൽ ആണ്. അപ്പൊ കോസ് വിലകളെ നമുക്ക് മാറ്റി എഴുതിയാൽ മതി. നോക്കാം, കോസ് 1 ഡിഗ്രി എന്നത് സൈൻ 89 ഡിഗ്രിക്ക് തുല്യമാണ്. അതുപോലെ തന്നെ കോസ് 2 ഡിഗ്രി എന്നത് സൈൻ 88 ഡിഗ്രിക്ക് തുല്യമാണ്. അതായത് ഇതിൻ്റെ വിലകൾ കൂട്ടുമ്പോൾ 90 ആകുന്ന വിലകൾ തുല്യമാണ്. സൈൻ 1 എന്നത് സൈൻ 89 ഡിഗ്രിക്ക് തുല്യമാണ്. കോസ് 2 എന്നത് സൈൻ 88 ഡിഗ്രിക്ക് തുല്യമാണ്. അപ്പൊ നമുക്ക് കോസ് 1 പകരം എങ്ങനെ എഴുതാം, സൈൻ 89 ഡിഗ്രി എന്ന് എഴുതാം. സൈൻ 2 ഡിഗ്രി, കോസ് 2 ഡിഗ്രിക്ക് പകരം എന്ത് എഴുതാം, സൈൻ 88 ഡിഗ്രി എന്ന് എഴുതാം. ഇനി നമുക്കിവയെ ആരോഹണ ക്രമത്തിൽ എഴുതാം. എങ്ങനെ എഴുതാം, നമ്മൾ പറഞ്ഞു കോണളവുകൾ വലുതാവും തോറും സൈൻ വിലകൾ വർദ്ധിക്കുന്നു എന്ന് പറഞ്ഞു. ആയതുകൊണ്ട് സൈൻ 1 ഡിഗ്രി, അടുത്തത് സൈൻ 2 ഡിഗ്രി, അടുത്തത് സൈൻ 88. സൈൻ 88 എന്നത് കോസ് 2 ഡിഗ്രിയാണ്. അപ്പൊ നമ്മൾ എഴുതേണ്ടത് കോസ് 2 ഡിഗ്രി. അടുത്തത് സൈൻ 89. സൈൻ 89 എന്നത് കോസ് 1 ഡിഗ്രിയാണ്. ഇതാണ് ഇവയുടെ വലിപ്പക്രമം. അടുത്തത് നമുക്ക് ഇതേപോലെ തന്നെയുള്ള മറ്റൊരു ചോദ്യം നമുക്ക് ചെയ്യാം. നമുക്ക് വീണ്ടും നമുക്ക് ഒന്നുകൂടെ നോക്കാം. സൈൻ 2 ഡിഗ്രി, കോസ് 2 ഡിഗ്രി, സൈൻ 10 ഡിഗ്രി, കോസ് 10 ഡിഗ്രി, സൈൻ 20 ഡിഗ്രി, കോസ് 20 ഡിഗ്രി ഇവയെ നമുക്ക് വലിപ്പക്രമത്തിൽ എഴുതാം. നമ്മൾ പറഞ്ഞു സൈൻ വിലകളാണ്, കോണളവ് വലുതാകും തോറും സൈൻ വില വർദ്ധിക്കുന്നു. അപ്പൊ നമുക്ക് എല്ലാ അളവുകളെയും സൈൻ വിലകളാക്കി മാറ്റി എഴുതുകയാണ് കുറെ കൂടെ നല്ലത്. നമുക്ക് മാറ്റി എഴുതാം, സൈൻ 2 ഡിഗ്രി. അടുത്തത് കോസ് 2 ഡിഗ്രി എന്നാൽ നമുക്ക് ആ മനസ്സിലായി സൈൻ 88 ഡിഗ്രിയാണ്. അടുത്തത് സൈൻ 10 ഡിഗ്രി.
കോസ് 10 ഡിഗ്രി എന്ന് നമുക്കറിയാം സൈൻ 80 ഡിഗ്രി അടുത്ത സൈൻ 20 ഡിഗ്രി അടുത്ത സൈൻ 70 ഡിഗ്രി ഇനി നമുക്ക് ഇവയെ ഇനി ആരോഹണ ക്രമത്തിൽ വലിപ്പ ക്രമത്തിൽ എഴുതാം ഏറ്റവും ചെറുത് സൈൻ 2 ഡിഗ്രി ഇനി ഏറ്റവും ചെറുത് സൈൻ 10 ഡിഗ്രി സൈൻ 10 ഡിഗ്രി ഇവിടെ തന്നിട്ടുണ്ട് സൈൻ 10 ഡിഗ്രി ഇനി അടുത്ത ചെറുത് സൈൻ 20 ഡിഗ്രി സൈൻ 20 ഡിഗ്രി തന്നിട്ടുണ്ട് അടുത്ത ചെറുത് സൈൻ 70 ഡിഗ്രി സൈൻ 70 എന്നത് കോസ് 20 ആണ് അപ്പോൾ കോസ് 20 ഡിഗ്രി എന്നാണ് എഴുതേണ്ടത് അടുത്തത് സൈൻ 80 ഡിഗ്രി സൈൻ 80 എന്നത് കോസ് 10 ഡിഗ്രി ആണ് അടുത്തത് സൈൻ 88 സൈൻ 88 എന്നത് കോസ് 2 ഡിഗ്രി ആണ് ഇതാണ് ഇതിന്റെ വലിപ്പക്രമം നാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് സൈൻ വിലകൾ സൈൻ 10 ഡിഗ്രി എന്നത് കോസ് 80 ഡിഗ്രി ആണ് സൈൻ 30 ഡിഗ്രി എന്നത് കോസ് 60 ഡിഗ്രി ആണ് സൈൻ 70 ഡിഗ്രി എന്നത് കോസ് 20 ഡിഗ്രി ആണ് സൈൻ 50 എന്നത് കോസ് 40 ആണ് കൂട്ടിയാൽ 90 ആവുന്ന വിലകൾ തുല്യമാണ് കൂട്ടിയാൽ 90 ആവുന്ന സൈൻ കോസ് വിലകൾ തുല്യമാണ് നമുക്ക് ചിലപ്പോൾ ഇത് തെളിയിക്കാൻ പറയും അടുത്ത ചോദ്യമായിട്ട് നോക്കാം സൈൻ 40 സമം കോസ് 50 എന്ന് തെളിയിക്കുക സൈൻ 40 സമം കോസ് 50 എന്ന് തെളിയിക്കുക അതിനായി നാം ഒരു മട്ട ത്രികോണം വരച്ചു ഒരു കോൺ 40 ഡിഗ്രിയായ ഒരു മട്ട ത്രികോണം സ്വാഭാവികമായും അടുത്ത കോൺ 50 ഡിഗ്രി ആയിരിക്കുമല്ലോ ഇനി നമുക്ക് ഇവിടെ സൈൻ 40 എന്നത് സൈൻ പറഞ്ഞാൽ നമുക്കറിയാം എതിർവശം എതിർവശം ബൈ കർണമാണ് അതുകൊണ്ട് 40ന്റെ എതിർവശം ഏതാണ് എ ബി ബൈ കർണം എസ് ഇനി അടുത്തത് നമുക്ക് കോസ് 50 നോക്കാം കോസ് 50 എന്നാൽ സമീപവശം ബൈ കർണം കോസ് എന്നാൽ സമീപവശം ബൈ കർണം 50ന്റെ സമീപവശമാണ് എ ബി കർണമാണ് എസി ഇവിടെ സൈൻ 40 കോസ് 50 ഇവ രണ്ടും പരിശോധിക്കുമ്പോഴേ എ ബി ബൈ എ സി എ ബി ബൈ എ സി എന്നാണ് ഇതേ നമുക്ക് ഒന്നാമത്തെ സമവാക്യം എന്നും ഇത് രണ്ടാമത്തെ എന്നും കൊടുത്താൽ സമവാക്യം 1, 2 പരിഗണിച്ചാൽ എ ബി ബൈ എ സി എ ബി ബൈ എ സി തുല്യം ആയതുകൊണ്ട് നമുക്ക് സൈൻ 40 സമം കോസ് 50 എന്ന് തെളിയിക്കാം ഇതുപോലെ കൂട്ടിയാൽ 90 ആകുന്ന ഏത് വിലകളും നമുക്ക് ഇത്തരത്തിൽ തെളിയിക്കാവുന്നതാണ് അടുത്ത ചോദ്യം രണ്ടാമത്തെ ചോദ്യമാണ് പാഠപുസ്തകത്തിലെ പേജ് നമ്പർ 119 ഒരു സമഭുജ സമാന്തരീകത്തിന്റെ വശങ്ങളുടെ നീളങ്ങൾ സമഭുജ സമാന്തരീകത്തിന്റെ വശങ്ങളുടെ നീളങ്ങൾ ഇതാ ഞാനൊരു സമഭുജ സമാന്തരീകം വരച്ചു സമഭുജ സമാന്തരീകം എന്താണെന്ന് നമുക്കറിയാം എല്ലാ വശങ്ങളും തുല്യമായിട്ടുള്ള സമാന്തരീകമാണ് സമഭുജ സമാന്തരീകം ഇതിൻ്റെ ഒരു വശം 5 സെൻറ്റിമീറ്റർ ആണ് എന്നുവെച്ചാൽ എല്ലാ വശവും 5 സെൻറ്റിമീറ്റർ ആണ് എന്നർത്ഥം ഒരു കോൺ 100 ഡിഗ്രിയാണ് പരപ്പളവ് കാണണം ഇതിൻ്റെ പരപ്പളവാണ് നമുക്ക് കാണേണ്ടത് നമുക്കറിയാം സമഭുജ സമാന്തരീകം എന്നത് ഒരു സമാന്തരീകമാണ് എല്ലാ വശങ്ങളും തുല്യമായിട്ടുള്ള ഒരു സമാന്തരീകമാണ് സമഭുജ സമാന്തരീകം
എല്ലാ വശങ്ങളും തുല്യമായ സാമാന്തരികമാണ് സമഭുജ സാമാന്തരികം. ആയതുകൊണ്ട് ഒരു സമഭുജ സാമാന്തരികത്തിന് സാമാന്തരികത്തിൻ്റെ എല്ലാ പ്രത്യേകതകളും ഉണ്ട്. സാമാന്തരികത്തിൻ്റെ പരപ്പളവ് എങ്ങനെയാ കാണുക? വശമിൻ്റെ ഉന്നതി. ആ പരപ്പളവ് സൂത്രവാക്യം ഉപയോഗിച്ച് ഈ സമഭുജ സാമാന്തരികത്തിൻ്റെ പരപ്പളവ് നമുക്ക് കണക്കാക്കാം. നോക്കാം, ഇവിടെ 100 ഡിഗ്രി ആണെങ്കിൽ നാം എ ബി സി ഡി എന്നാണ് സാമാന്തരികത്തിന് പേര് കൊടുക്കുന്നത്. ഡിയിൽ 100 ഡിഗ്രി ആണെങ്കിൽ എയിലെ കോണ് 80 ഡിഗ്രിയാണ്. കാരണം സമീപകോണുകൾ അനുപൂരകങ്ങളായിട്ട് വരും. സമീപകോണുകൾ അനുപൂരകം. അപ്പോൾ ഇവിടെ 100 വന്നതുകൊണ്ട് ഇവിടെ 80. ഈ സാമാന്തരികത്തിൻ്റെ ഉന്നതി പരപ്പളവും നമുക്കറിയാം. സാമാന്തരികത്തിൻ്റെ ഉന്നതി എന്നത് ഇതിൻ്റെ ഉന്നതി എച്ച് എന്നത് സാമാന്തരികത്തിൻ്റെ ഉന്നതി 5 × sin 80 ആണ്. 5 × sin 80. ആയതുകൊണ്ട് പരപ്പളവ്, ഇതിൻ്റെ പരപ്പളവ് ഏരിയ, പരപ്പളവ് ബി എക്സ്. ബി എന്നത് അതിൻ്റെ ഒരു വശം, എച്ച് എന്നത് ഉന്നതി. ഉന്നതി 5 × sin 80. ആയതുകൊണ്ട് 5 × 5 = 25 × sin 80. ഇതാണ് ഈ സാമാന്തരികത്തിൻ്റെ പരപ്പളവ്. sin 80 വില പുസ്തകത്തിൽ തന്നിട്ടുണ്ട്, 0.9840. നമുക്ക് 2 എണ്ണം എടുത്താൽ മതിയാകും. 98 × 25 ചെയ്യാം. നമുക്ക് ചെയ്താൽ ഉത്തരം കിട്ടും. ഏകദേശം ഇതിൻ്റെ പരപ്പളവ് നമുക്കിവിടെ കിട്ടും. 25 × 0.98 ചെയ്താൽ ഇതിൻ്റെ ഉത്തരം കിട്ടും. നോക്കാം, നമുക്ക് ഇതേ ഇത്തരത്തിലുള്ള മറ്റൊരു കണക്ക് ചെയ്യാം. സമഭുജ സാമാന്തരികം എ ബി സി ഡി വരച്ചിട്ടുണ്ട്. ഇവിടെ കോണ് 110 ഡിഗ്രിയാണ്. വശങ്ങൾ 6 സെന്റിമീറ്ററാണ്. ഇതിൻ്റെ പരപ്പളവ് കാണണം. നമ്മൾ പറഞ്ഞു ഇതിൻ്റെ ഉന്നതി എച്ച് സമം, ഇവിടെ 110 വരുമ്പോൾ എയിലെ കോണ് 70 ഡിഗ്രി വരും. കോൺ ഡി സമം 110 ആയതുകൊണ്ട് കോൺ എ സമം 70 ഡിഗ്രി. കാരണം സമീപകോണുകൾ അനുപൂരം. ആയതുകൊണ്ട് എച്ച് സമം 6 × sin 70. പരപ്പളവ് സമം 6 × ഇതാണ് ബി × 6 × sin 70. അപ്പോൾ 36 × sin 70. sin 70 വില നമുക്ക് ടേബിൾ നോക്കി എഴുതാം. sin 70 വില 0.9370 എന്നാണ്. 9 ഇട്ടാൽ നമുക്ക് ഉത്തരം കിട്ടും. 93 × 36 ചെയ്താൽ ഇതിൻ്റെ ഉത്തരം നമുക്ക് ലഭിക്കുന്നതാണ്. സമഭുജ സാമാന്തരികത്തിൻ്റെ പരപ്പളവ് അറിയും. അടുത്ത ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ചോദ്യമാണ്. ഒരു സാമാന്തരികത്തിൻ്റെ രണ്ടു വശങ്ങൾ 8 സെന്റിമീറ്ററും 12 സെന്റിമീറ്ററുമാണ്. അതിൻ്റെ ഇടയ്ക്കുള്ള കോൺ 50 ഡിഗ്രിയാണ്. ഇതിൻ്റെ പരപ്പളവ് കാണണം. പരപ്പളവ് കാണണം. സമാന്തരികത്തിന് പി ക്യു ആർ എസ് എന്ന പേര് നൽകുക. ഇതിൻ്റെ പരപ്പളവ് കണക്കാക്കാൻ നമുക്ക് ആദ്യം നമുക്കറിയാം സാമാന്തരികത്തിൻ്റെ പരപ്പളവ്. സാമാന്തരികത്തിൻ്റെ പരപ്പളവ് എന്നത് ബി എച്ച് ആണ്. b × h ആണ്. ഇവിടെ എച്ച് എങ്ങനെയാ കാണുക? എച്ച് കാണുന്നതിനായി ദാ ത്രികോണം പി എസ് ടിയിൽ നമുക്ക് എങ്ങനെ കാണാം? ത്രികോണം പി എസ് ടിയിൽ
സൈൻ 50 അതിന്റെ എതിർവശം എച്ച് ബൈ കർണം 12 അതുകൊണ്ട് എച്ച് സമം 12 ഇൻടു സൈൻ 50 എന്ന് കിട്ടുന്നു ഇനി ഇതിന്റെ പരപ്പളവ് സമം പരപ്പളവ് സമം BH B എന്നത് BH B എന്നത് 8 ഇൻടു എച്ച് എന്നത് 12 ഇൻടു സൈൻ 50 12 ഇൻടു 8 96 ഇൻടു സൈൻ 50 സൈൻ 50 എന്നത് 0.766 ആണ് നമുക്ക് രണ്ട് സ്ഥാനം എടുത്ത് ഇൻടു ചെയ്താൽ ഇതിന്റെ പരപ്പളവ് ലഭിക്കും അടുത്ത നമുക്ക് വീണ്ടും ഇതുപോലെയുള്ള മറ്റൊരു കണക്ക് കൂടി ചെയ്തു നോക്കാം സമാന്തരീകം എ ബി സി ഡി വശം 10 ഇവിടെ 9 ഇവക്കിടയിലുള്ള കോണ് 40 ഡിഗ്രി ഇതിന്റെ ഉന്നതി ഇതിന്റെ ഉന്നതി എന്നത് നമുക്കറിയാം 9 ഇൻടു സൈൻ 40 ഇതിന്റെ പരപ്പളവ് BH സമം 10 ഇൻടു H ന് പകരം 9 ഇൻടു സൈൻ 40 അതായത് 90 ഇൻടു സൈൻ 40 സൈൻ 40 ന്റെ വര ഞാൻ ടേബിൾ നോക്കി എഴുതിയാ 0.64 ഗുണിച്ചെഴുതണം അടുത്ത കണക്ക് നമുക്ക് ചെയ്യാം അടുത്ത നോക്കാം നമുക്ക് നാലാമത്തെ ചോദ്യമാണ് ഒരു സമാന്തരീകത്തിന്റെ സമാന്തരീകം തന്നിട്ടുണ്ട് ഒരു സമാന്തരീകത്തിന്റെ രണ്ട് വശങ്ങൾ 6 സെന്റിമീറ്ററും 14 സെന്റിമീറ്ററുമാണ് അവ ചേരുമ്പോൾ ഉണ്ടാകുന്ന കോൺ 30 ഡിഗ്രിയാണ് ഈ സമാന്തരീകത്തിന്റെ ഉയരം കണക്കാക്കണം ഇതിന്റെ പരപ്പളവ് കാണണം വികർണങ്ങളുടെ നീളങ്ങൾ രണ്ട് വികർണങ്ങൾ D1 D2 കാണണം നോക്കാം ആദ്യം H കണക്കാക്കാം നമുക്ക് ഇവിടെ H എന്നത് 6 ഇൻടു സൈൻ 30 സൈൻ 30 ന്റെ വില നമുക്കറിയാം 1/2 ആണ് രണ്ട് കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ ആൻസർ 3 എന്ന് കിട്ടും ഇനി അടുത്തത് ഇതിന്റെ പരപ്പളവ് നമുക്കറിയാം സമാന്തരീകത്തിന്റെ പരപ്പളവ് BH ബി എന്നത് 14 എച്ച് എന്നത് 3 ആയതുകൊണ്ട് പരപ്പളവ് 42 സെന്റിമീറ്റർ അടുത്തത് ഇനി ഇതിന്റെ വികർണങ്ങളാണ് നോക്കാം ഇവിടെ രണ്ട് വികർണങ്ങളുണ്ട് 1 BD BD എന്നത് 30 ഡിഗ്രിക്കെതിരെ കിടക്കുന്നതാണ് വികർണമാണ് ചെറിയ കോണിനെതിരെ കിടക്കുന്ന വികർണമാണ് ചെറുത് ചെറിയ കോണിനെതിരെ കിടക്കുന്ന വികർണമാണ് ചെറുത് സമാന്തരീകത്തിന്റെ വികർണങ്ങൾ രണ്ടും തുല്യമായിരിക്കണമെന്നില്ല ഇവിടെ 30 ഡിഗ്രിയാണ് 30നെതിരെ കിടക്കുന്നതാണ് ചെറുത് ആയതുകൊണ്ട് BD² കാണാൻ BD² എന്നത് കണക്കാക്കാൻ ഒരു കാര്യം ചെയ്യാം 6² + 14² + 2 × 6 × 14 × cos 30 കിട്ടാ മതി നമുക്കറിയാം 6² 36 14² 196 12 × 14 168 അടുത്ത പ്ലസ് അല്ല ഇൻടു കോസ് 30 കോസ് 30ന്റെ വില നമുക്കറിയാം √3/2 ആണ്
റൂട്ട് 3/2 അതിന്റെ വില ഇതിന്റെ റൂട്ട് ആണ് കാണേണ്ടത് 64 റൂട്ട് 3 എന്ന സൂത്ര ബാക്കി ഇതിന്റെ റൂട്ട് കണ്ടാ മതി 66 12 134 9 13 11 2 പ്ലസ് 64 ഇൻടു റൂട്ട് 3 ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് മൈനസ് ആക്കണം ഒരു കാര്യം ചെയ്യാം ബി ഡി സ്ക്വയർ ഈക്വൽ ടു ചെറിയ വികരണമായതുകൊണ്ട് ഇതിൻ്റെ വികരണം കണ്ടുപിടിക്കാൻ 6² പ്ലസ് 14² മൈനസ് 2 × 6 × 14 × cos 30 36 പ്ലസ് 196 മൈനസ് 168 ഇൻറ്റു കോസ് 30 കോസ് 30ൻ്റെ വില വേണമെങ്കിൽ നമുക്ക് ടേബിൾ വെച്ച് കണ്ടുപിടിക്കാം അല്ലെങ്കിൽ റൂട്ട് 3/2 എന്നിട്ടും ചെയ്യാം ഇവിടെ വെട്ടി അപ്പോൾ 6 × 6 = 12 1 × 3 = 4 9 = 13 1 × 2 232 മൈനസ് 84 ഇൻറ്റു 1.73 ഇത് കണ്ടതിന് ശേഷം ഇതിൻ്റെ റൂട്ട് കണ്ടാൽ ഏറ്റവും ചെറിയ വികരണം നമുക്ക് ഈ സമാന്തരീകത്തിലെ വികരണം ചെറിയ വികരണം നമുക്ക് കിട്ടും ഇനി വലിയ വികരണം കണ്ടെത്തുന്നതിന് ഇതേ തന്നെ വലിയ വികരണം എ സി സ്ക്വയർ കാണാൻ 6² പ്ലസ് 14² പ്ലസ് 2 × 6 × 14 × cos 30 വില ചെയ്ത് റൂട്ട് കാണുകയാണ് വേണ്ടത് കാരണം സമാന്തരീകത്തിലെ ഇവിടത്തെ കോൺ 30° ആയാൽ ഇവിടത്തെ കോൺ 150° ആകും എ ബി സി ഡി കോസ് 150 എന്നത് മൈനസ് കോസ് 30ൻ്റെ വിലയ്ക്ക് തുല്യമാണ് അപ്പോൾ ഇവിടെ മൈനസ് മൈനസ് എന്താവും നേരത്തെ മൈനസും ഇവിടത്തെ മൈനസും കൂടെ പ്ലസ് ആവും അപ്പോൾ ചെറിയ വികരണം കാണാൻ ഇതേ സൂത്രവാക്യം മൈനസും വലിയ വികരണം കാണുന്നതിന് ഇതേ സൂത്രവാക്യം പ്ലസും ചെയ്താൽ മതിയാവും അപ്പോൾ എ സി കണക്കാക്കാൻ ഇതിൻ്റെ റൂട്ട് കണ്ടാൽ മതി 36 പ്ലസ് 196 പ്ലസ് 168 ഇൻറ്റു റൂട്ട് 3/2 84 റൂട്ട് 3 12 1 × 13 232 പ്ലസ് 84 × 1.73 ഇത്രയും ചെയ്ത് ഇതിൻ്റെ റൂട്ട് കണ്ടാൽ വലിയ വികരണം ആകും അടുത്ത് നോക്കാം നമുക്ക് ഇതുപോലത്തെ വേറൊരു ക്വസ്റ്റ്യൻ എഴുതാം സമാന്തരീകം ഇവിടെ 40° ആണ് പി ക്യു ആർ എസ് എന്നാണ് പേര് വശങ്ങൾ 6 7 എച്ച് എന്നത് ഇതിൻ്റെ ഹൈറ്റ് 6 × sin 40 ഇതിൻ്റെ പരപ്പളവ് 6 × 7 × sin 40 ഇതിൻ്റെ ഒന്നാമത്തെ വികരണം ഡി വൺ എന്നത് ഡി വൺ അതായത് ക്യു എ സ്ക്വയർ ഈക്വൾ ടു 6² പ്ലസ് 7² മൈനസ് 2 × 6 × 7 × cos 40 അപ്പോൾ ഡി വൺ കണക്കാക്കാൻ ക്യു എസ് കാണാൻ ഇതിൻ്റെ റൂട്ട് കണ്ടാൽ മതി 36 പ്ലസ് 49 മൈനസ് 84 × cos 40 വില ചെയ്ത് ചെയ്താൽ മതി ഇനി അതുപോലെ പി ആർ സ്ക്വയർ വലിയ വികരണമാണ് കാരണം ഇവിടെ 40 ആണെങ്കിൽ ഇവിടെ 140° വരിക വലിയ കോണിനെതിരെ കിടക്കുന്ന വശമാണ് വലിയ വശം അതുകൊണ്ട് പി ആർ സ്ക്വയർ സമം 6² പ്ലസ് 7² പ്ലസ് 2 × 6 × 7 × cos 40 ഇനി
അടുത്തത് പി ആർ കാണാൻ. പി ആർ കാണാൻ ഇതിൻ്റെ റൂട്ട് ആറ് സ്ക്വയർ പ്ലസ് ഏഴ് സ്ക്വയർ പ്ലസ് ഇരാറ് പന്ത്രണ്ട് എൺപത്തിനാല് ഇൻറ്റു കോസ് നാൽപ്പതിൻ്റെ വില. ഇത്രയും ചെയ്ത് റൂട്ട് കണ്ടാൽ രണ്ടാമത്തെ വികരണം കിട്ടും. അപ്പൊ ഇത്തരം കണക്കുകള് ഇവിടെ ചെയ്ത അത്രയും കണക്കുകള് വീണ്ടും ചെയ്ത് പഠിക്കാം. വീണ്ടും ബാക്കി ഭാഗത്തിന്റെ ക്ലാസ്സുമായി വീഡിയോ എടുത്ത് നമ്മൾ വീണ്ടും ഇടുന്നുണ്ട്. കുട്ടികൾ വാട്സപ്പിൽ ചില കണക്കുകൾ മനസ്സിലാവുന്നില്ല എന്ന് പറയുന്നുണ്ട്. എല്ലാ പാഠഭാഗങ്ങളും നമ്മൾ ഓരോ ദിവസമായി വീഡിയോ എടുത്ത് ഇടും. നല്ല പോലെ പഠിക്കുക. മറ്റു വിഷയങ്ങളും അതുപോലെ തന്നെ ക്ലാസ്സിന് മുമ്പ് നല്ല പോലെ വായിക്കുക. എല്ലാവരും വീഡിയോ കാണണം. ഈ കണക്കുകൾ മുഴുവനും എഴുതിയെടുത്ത് മുഴുവനും എഴുതി അയക്കുകയും വേണം. ഓക്കെ, താങ്ക് യു.